നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോളടിച്ച് കൂട്ടുക എന്നത് ഒരു കലയാക്കി മാറ്റുകയാണ് ലിവർപൂൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളത് അവരാണ്. 13 മത്സരങ്ങളിൽ നിന്ന് 39 ഗോളുകളാണ് അവർ ഇതുവരെ പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ നേടിയത്. രണ്ടാമതുള്ള ചെൽസിക്ക് 12 മത്സരങ്ങളിൽ നിന്ന് 30 ഗോളുകൾ നേടാനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ നടന്ന മത്സരത്തിലും ലിവർപൂളിന്റെ ഗോളടി മേളമായിരുന്നു. ഏകപക്ഷീയമായ 4 ഗോളുകൾക്ക് അവർ സദാംപ്ടനെ പരാജയപ്പെടുത്തി. ലിവർപൂളിന് വേണ്ടി അവരുടെ പോർച്ചുഗീസ് സൂപ്പർ താരം ഡിയേഗോ ജോട്ട ഇരട്ട ഗോളുകൾ നേടിയപ്പോൾ തിയാഗോ അൽക്കാണ്ടറയും വെർജിൽ വാൻഡൈക്കും ഓരോ ഗോളുകൾ കണ്ടെത്തി. ലിവർപൂളിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ മുഹമ്മദ് സലാ, ഡിയേഗോ ജോട്ട, സാദിയോ മാനെ എന്നിവരെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് യെർഗൻ ക്ലോപ്പ് തന്റെ തന്ത്രങ്ങൾ മെനഞ്ഞത്. രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ലിവർപൂൾ ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. ഡിയേഗോ ജോട്ടയാണ് അവർക്ക് വേണ്ടി ഗോൾ നേടിയത്. റോബർട്ട്സന്റെ അസിസ്റ്റിൽ നിന്നാണ് ആ ഗോൾ പിറന്നത്. തുടർന്ന് കളിയുടെ 32-ാമത്തെ മിനിറ്റിൽ സലായുടെ അസിസ്റ്റിൽ നിന്ന് ജോട്ട തന്റെ 2-ാമത്തെ ഗോളും കണ്ടെത്തി. ആദ്യപകുതി അവസാനിക്കുന്നതിന് മുമ്പ് വീണ്ടും ലിവർപൂൾ ഗോളടിക്കുന്നത് കണ്ട് 37-ാമത്തെ മിനിറ്റിൽ തിയാഗോ അൽക്കാണ്ടറയാണ് ആ ഗോൾ കണ്ടെത്തിയത്. ആദ്യപകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ലിവർപൂൾ മുന്നിലെത്തി കഴിഞ്ഞിരുന്നു. രണ്ടാം പകുതിയിൽ 52-ാമത്തെ മിനിറ്റിലാണ് വെർജിൽ വാൻഡൈക്കിന്റെ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി ഏകപക്ഷീയമായ 4 ഗോളുകളുടെ വിജയം അവർ സ്വന്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ 13 മത്സരങ്ങളിൽ നിന്ന് 8 വിജയവും 4 സമനിലയും ഒരു പരാജയവുമായി 28 പോയിന്റാണ് ലിവർപൂളിനുള്ളത്. അവരിപ്പോൾ 2-ാം സ്ഥാനത്താണ്. 12 മത്സരങ്ങളിൽ നിന്ന് 29 പോയിന്റുള്ള ചെൽസിയാണ് 1-ാം സ്ഥാനത്ത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.